ഏഴ് പേർക്ക് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചു. നാല് പേർ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. നാല് പേരും കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് എത്തിയവരാണ്. ഇന്ന് ഏഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് ബാധിതരുടെ എണ്ണം കൂടി വരുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പ്രവാസികളുടെ മടക്കമുണ്ടാകുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കേരളത്തിലേക്ക് എത്തുന്നു. ഇതിൻ്റെ എല്ലാം പ്രതിഫലനം എന്നോണം ഇപ്പോൾ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇന്ന് ഏഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ നാല് പേർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉള്ളവരാണ്. കാസർഗോഡ് ജില്ലയിലെ അവസാന രോഗിയും കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടിരുന്നു ഇന്നലെ. അതോടെ ജില്ലയിൽ കോവിഡ് ബാധിതർ ഇല്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നാല് പേർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളത് എന്ന ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത്. ഈ നാല് പേരും കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് എത്തിയവരാണ് എന്ന വിവരം കൂടിയുണ്ട്. ഇന്നിപ്പോൾ ഏഴ് പേർക്ക് സംസ്ഥാനത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു സാഹചര്യം അത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം പ്രവാസികളുടെയും മടങ്ങിവരവ് ഉണ്ടാകുന്നതോടെ എന്നതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെയുള്ള സമീപനം, കരുതലോടെയുള്ള സമീപനം വരും ദിവസങ്ങളിലും തുടരുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഇന്നാരും രോഗമുക്തി നേടിയിട്ടില്ല. 27 പേർ ചികിത്സയിലുണ്ട്. 489 പേർ ഇതിനോടകം രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. തനേഷ് തമ്പി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. തനേഷ്, കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ ഇന്ന് ഏഴ് പേർക്ക് കോവിഡ് ബാധിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാസർഗോഡ് അവസാന രോഗിയും ആശുപത്രി വിട്ട കാസർഗോഡ് ഇന്നിപ്പോൾ നാല് രോഗികൾ. മറ്റു രോഗികൾ എവിടെ നിന്നുള്ളവരാണ്? ഇപ്പോൾ ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെ? അനുജ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളും അതുപോലെ തന്നെ വിദേശത്തു നിന്ന് പ്രവാസി മലയാളികളും എല്ലാം എത്തിച്ചേരുമ്പോൾ ഇതുപോലെ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടാകും എന്നുള്ളത് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. അതനുസരിച്ച് തന്നെ ഇന്ന് വീണ്ടും ഏഴ് പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ആറ് പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കേരളത്തിന് ആശ്വസിക്കാൻ വകയില്ലാത്ത ഒരു കാര്യം, ഇന്ന് ആർക്കും നെഗറ്റീവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഫലം പോലും ഇന്ന് നെഗറ്റീവ് ആയിട്ടില്ല എന്നുള്ളതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇന്ന് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏഴ് പേർക്കാണ്. ഇതിൽ കാസർഗോഡ് ജില്ലയിലുള്ള നാല് പേർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലുള്ള ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നാല് പേർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആൾ ചെന്നൈയിൽ നിന്നും, മലപ്പുറം ജില്ലയിലുള്ള ആൾ കുവൈറ്റിൽ നിന്നും വന്നവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാട് ജില്ലയിലുള്ളയാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം വന്നിരിക്കുന്നത് എന്നുള്ളതും ആരോഗ്യവകുപ്പ് മന്ത്രി അറിയുന്നു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായിരുന്ന ആരുടെയും പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവ് അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ആശങ്കാജനകമായി കാണേണ്ട ഒരു കാര്യം. 489 പേരാണ് ഇതുവരെ സംസ്ഥാനത്ത് നിന്നും കോവിഡ്. ഇന്നിപ്പോൾ ഏഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നതിൽ ഈ ഒരാൾക്ക് മാത്രം, വയനാട്ടിൽ സമ്പർക്കത്തിലൂടെ വന്ന ഒരാൾക്ക് മാത്രമാണ് അത്തരത്തിലേക്ക് രോഗം ഉണ്ടായിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ളിടങ്ങളിൽ നിന്ന് വന്നവരാണ്. തീർച്ചയായിട്ടും കാസർഗോഡ് ജില്ലയിലുള്ള നാല് പേർ അവർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ആളുകളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ളയാൾ ചെന്നൈയിൽ നിന്നും, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളയാൾ കുവൈറ്റിൽ നിന്നും വന്നവരാണ്. അതായത് ഒരാൾ വിദേശത്ത് നിന്നും, ബാക്കിയുള്ള അഞ്ചു പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ്. ഒരാൾ മാത്രമാണ് ഈ സമ്പർക്കത്തിലൂടെ രോഗം പകർന്നിരിക്കുന്നത്, അത് വയനാട് ജില്ലയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ആർക്കും തന്നെ രോഗവിമുക്തി ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ സംസ്ഥാനത്താകെ 27 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന കണക്ക്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്, ആരോഗ്യവകുപ്പും ഇത്തരത്തിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പ്രവാസി മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം കൂടുതൽ പ്രവാസികൾ എത്തുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു കണക്കിൽ ഇത്തരത്തിലുള്ളൊരു വർധന ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്കിൽ പോലും വലിയ ആശങ്കയ്ക്ക് വകയില്ലാത്ത രീതിയിലാണ്, അതായത് ഇത്രയധികം ആളുകൾ വന്നിട്ട് പോലും ഏഴ് പേർക്ക് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയ ആശങ്കയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമല്ല. ഇവരെല്ലാം കൃത്യമായി നിരീക്ഷിക്കാനും ഇവരെല്ലാം കൃത്യമായി ആശുപത്രികളിലേക്ക് മാറ്റാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് കൂടുതൽ സമ്പർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വരെ 1307 പേരാണ് അടുത്തിടെ വിദേശത്ത് നിന്ന് വന്നത്. ഇതിൽ 650 പേർ വീട്ടിലും, 641 പേർ കോവിഡ് കെയർ സെന്ററിലും, 16 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ് എന്നും ആരോഗ്യമന്ത്രി അറിയിക്കുന്നു. ഇതിൽ 229 പേർ ഗർഭിണികളാണ് എന്ന ഒരു വിവരം കൂടിയുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 27,986 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 441 പേർ മാത്രമാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത്. 157 പേരെയാണ് ഇന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. ഇതുവരെ 37,858 വ്യക്തികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ ലഭ്യമായ 37,098 സാമ്പിളുകളുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, സാമൂഹിക സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ മുതലായ മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 3,842 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിൽ 3,791 സാമ്പിളുകളും നെഗറ്റീവാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സംസ്ഥാനത്ത് ഒരു പുതിയ ഹോട്ട്സ്പോട്ട് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. വയനാട് ജില്ലയിലെ നെന്മേനിയാണ് ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ആകെ 38 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ 6 പേരും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നതാണ്. ഒരാൾ വിദേശ നിന്ന് വന്ന ഒരു പ്രവാസിയാണ്. മറ്റുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. കാസർഗോഡ്, അതായത് കഴിഞ്ഞ ദിവസത്തിലാണ് കാസർഗോഡ് രോഗവിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. ആ കാസർഗോഡ് 4 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ 4 പേരാണ് ഇപ്പോൾ കാസർഗോഡ് രോഗബാധിതരായുള്ളത്. ഇവർ എത്തിയ ഉടൻ തന്നെ കൃത്യമായി തന്നെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് പോവുകയും ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുകയും ചെയ്തിട്ടുണ്ടോ? അതിന്റെ വിവരങ്ങൾ തനീഷിന്റെ പക്കലുണ്ടോ? തീർച്ചയായും അത്തരം വിവരങ്ങൾ എല്ലാം തന്നെ അതത് ജില്ലകളിൽ നിന്നാണ് വരേണ്ടത്. ജില്ലാ മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കാസർഗോഡ് ബ്യൂറോയിലേക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വയനാടും അവിടെയൊക്കെയുള്ള സമ്പർക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതത് ബ്യൂറോകളിൽ നിന്ന് വരും. നമുക്ക് സംസ്ഥാന തലത്തിൽ നിന്ന് വരുന്ന കണക്ക് അനുസരിച്ച് 7 പേർക്ക് COVID-19 ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്ഥിരീകരിച്ച കേസുകളിൽ ഒരാൾ മാത്രമാണ് പ്രവാസി എന്ന തരത്തിലേക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് എത്തിയതുള്ളൂ അല്ലേ? മലപ്പുറം ജില്ലയിൽ നിന്ന്, കുവൈറ്റിൽ നിന്ന് വന്നയാൾ. തീർച്ചയായും, അതായത് ഇന്നലെ വരെ 1,307 പേരാണ് വിദേശത്ത് നിന്നും വന്നത് എന്നാണ് കണക്ക്. അതിൽ നിന്ന് ആകെ ഒരാൾക്ക് മാത്രമാണ് ഇന്ന് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പേരുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചതാണ്. പക്ഷേ ഒരാൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു COVID-19 പോസിറ്റീവായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർക്കാണ് അതിനേക്കാൾ അധികം COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പാസ് ഇല്ലാതെ കടത്തിവിടണം എന്നതടക്കമുള്ള വലിയ ആവശ്യങ്ങൾ അതിർത്തികളിൽ ഉയരുകയും അതിനുവേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ ജാഗ്രത അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ഇന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള 7-ൽ 5 പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത അനിവാര്യമാണ്. അതിർത്തികളിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ആളുകൾ വരാൻ പാടുകയുള്ളൂ എന്നത് വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ ഈ COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്ന കേസുകളുടെ കാര്യത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. അതനുസരിച്ചിട്ടുള്ള ഒരു കണക്കുകളാണ്. കാസർഗോട്ടുള്ള 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ ഉണ്ട്. ഷഹദ്, കാസർഗോഡ് നമുക്കറിയാം ഏറ്റവും ഒടുവിലത്തെ രോഗിയും ഇന്നലെ ആശുപത്രി വിട്ടതോടെ കോവിഡ് മുക്തം എന്ന തരത്തിലേക്ക് വന്നതാണ്. പക്ഷേ 4 പേർക്ക് കൂടി രോഗമുണ്ട് എന്ന പുതിയ വാർത്ത ഇന്ന് പുറത്തു വരുന്നു. ഇവർ 4 പേരും മഹാരാഷ്ട്രയിൽ നിന്നെത്തിയവരാണോ എന്നതാണ്. ഇവർ കൃത്യമായി ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു? തീർച്ചയായും അനുജ, കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ജില്ലയിൽ രോഗം ബാധിച്ച മുഴുവൻ ആളുകളും ഡിസ്ചാർജ് ചെയ്ത് കാസർഗോഡ് ജില്ല പൂർണ്ണമായും രോഗമുക്തരായിരുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച 4 പേരെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തലപ്പാടി അതിർത്തി വഴി ഇത്തരത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും വന്ന ആളുകളാണ്. ഇവരെല്ലാവരും തന്നെ ഈ ക്വാറന്റൈനുകളിൽ മറ്റും കഴിയുകയാണ്. കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്കിടയില്ല. എങ്കിൽ പോലും ഈ തലപ്പാടി അതിർത്തി വഴി കടന്നു വരുന്ന സമയത്ത് ഇവർ ആരെല്ലാമായി ബന്ധപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരീക്ഷിച്ച് അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇനി ജില്ലാ ഭരണകൂടം അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ 4 പേരും തലപ്പാടി അതിർത്തി വഴി വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ യാത്ര എത്തരത്തില് എപ്രകാരമായിരുന്നു? 4 പേരും ഒരുമിച്ചാണോ അല്ലെങ്കിൽ ഈ 4 പേർക്കും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരണം. അത് സംബന്ധിച്ച് അല്പസമയത്തിനകം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ 4 പേരുടെയും വിശദ വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ കഴിയിലുണ്ട്. മാത്രവുമല്ല, ഇവർ 4 പേരും ക്വാറന്റൈനിലാണ്. അവരവരുടെ വീടുകളിലും മറ്റുമാണ് കഴിയുന്നത് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചും കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവരെല്ലാവരും തന്നെ കാസർഗോഡ് ജില്ലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിലില്ല. എങ്കിൽ പോലും ജാഗ്രത വെച്ച് പുലർത്തുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും അല്ലെങ്കിൽ ഇത് തുടങ്ങി, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് വരുന്ന സമയത്തെ കർശന നിരീക്ഷണം എവിടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കാണുമല്ലോ ഇല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ആശുപത്രികളിലും അതുപോലെ തന്നെ ക്വാറന്റൈൻ സെന്ററുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. കൂടാതെ വീടുകളിലും നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം വീടുകളുടെ ഭാഗങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ എല്ലാം തന്നെ നിരീക്ഷണവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. അതേസമയം നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ഈ നാല് പേരും ഒരു സ്ഥലത്ത് നിന്നാണോ വന്നത്, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും പർട്ടിക്കുലർ, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും റെഡ് സോൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തന്നെ ഏതെങ്കിലും പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നാണോ വന്നത്, അതോ ഇവർ വിദ്യാർത്ഥികളാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം അല്പസമയത്തിനകം ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ നാല് പേരും തലപ്പാടി അതിർത്തി വഴി വന്നതായതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെയാണ് തലപ്പാടി അതിർത്തിയിൽ എത്തിയതെന്നും ഇവർ ആരെല്ലാമായി ഇടപഴകി എന്നതടക്കമുള്ള റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ ആരെല്ലാമായി സമ്പർക്കം പുലർത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ഇനിയുള്ളത്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഒരാൾക്ക് കോവിഡ് ഉണ്ട്. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ. ശ്രീജിത്ത്, ചെന്നൈയിൽ നിന്നെത്തിയ ഒരാൾക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. അല്പസമയം മുൻപും ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു വാളയാർ വഴിയും മറ്റും മറ്റിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം മലയാളികൾ പാസ് ഇല്ലാതെയും ഒക്കെ കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ആ വാർത്തയ്ക്കിടെയാണ് ഇത്തരത്തിൽ ചെന്നൈയിൽ നിന്നെത്തിയ ഒരാൾക്ക് രോഗബാധയുണ്ട് എന്ന വിവരം വരുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജോ, നേരത്തെ തനീഷ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നമുക്ക് തുടങ്ങാം. കാരണം പാസ് ഇല്ലാതെ അടക്കം ആളുകൾ കൂടുതലായി ഇപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയും ഇവരെ കൂടുതലായി കയറ്റിവിടണമെന്നൊരു ആവശ്യം ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കോവിഡ് കേസ് കൂടി പാലക്കാട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന, അതായത് പി ആർ ഡി റിലീസ് പ്രകാരം, May 6 ചെന്നൈയിൽ നിന്ന് വന്ന ശ്രീകൃഷ്ണപുരം സ്വദേശി, ഇദ്ദേഹത്തിന് 50 വയസ്സാണ് പ്രായം. ഇദ്ദേഹത്തിനാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടുകാരനായ ഡ്രൈവർ അടക്കം കൂടെ ജോലി ചെയ്യുന്ന 9 പേരടങ്ങുന്ന സംഘമായാണ് ഇവർ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ് ഇദ്ദേഹം പാലക്കാട്ടേക്ക് കടന്നു വരാനായി ഉപയോഗിച്ചത്. എന്തായാലും ചെന്നൈയിൽ ചായക്കട നടത്തുന്ന ഇദ്ദേഹം April 22 തിരക്കായതിനാൽ ചായക്കടയിലേക്ക് അടക്കുകയും ഇദ്ദേഹത്തിന്റെ ചായക്കട അടക്കുകയായിരുന്നു. നാട്ടിലേക്ക് പാസ് മുഖേനയാണ് എത്തിയതെന്നും പി ആർ ഡി റിലീസിൽ പറയുന്നുണ്ട്. ഇദ്ദേഹത്തോടൊപ്പമുള്ള എട്ടുപേരെയും നിരീക്ഷിച്ചു വരികയാണ്. സ്രവ പരിശോധന ഉടൻ തന്നെ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തിന് കാര്യമായ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയായിരുന്നു. തുടർന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെത്തി ശ്രമം പരിശോധനയ്ക്കായി നൽകി. അതിന്റെ റിസൾട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ വീട്ടിൽ തന്നെയാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് അവസാന രോഗി, അതായത് കുഴൽമന്ദം സ്വദേശി, ഇദ്ദേഹം ചെന്നൈയിൽ നിന്ന് ലോറി ഡ്രൈവറായിരുന്നു അദ്ദേഹം എത്തിച്ചേർന്നത്. കഴിഞ്ഞ മാസമായിരുന്നു അദ്ദേഹത്തിന്റെ രോഗം കൂടി ഭേദമായതോടുകൂടി ജില്ല ഏതാണ്ട് കോവിഡ് മുക്തമായിരുന്നു. ഇന്ന് പക്ഷേ വീണ്ടും ചെന്നൈയിൽ നിന്ന് വന്ന ഒരാൾക്ക് കൂടി ഈ പറയുന്നതുപോലെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ജില്ലകളിലൊക്കെ വീണ്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പാലക്കാട് ചെന്നൈയിൽ നിന്നെത്തിയ ഒരാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തോടൊപ്പം 8 പേരുണ്ടായിരുന്നു. ആ സംഘം ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്നാണ് ശ്രീജിത്ത് നൽകിയ വിവരം. വയനാട്ടിലെ വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് കൂടിയുണ്ട്. നിഖിൽ, വയനാട്ടിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസം മുൻപ് കോയമ്പേട് മാർക്കറ്റിൽ നിന്നെത്തിയ ഒരാളിൽ നിന്ന് പിന്നീട് പലർക്കും സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇന്നും അത്തരത്തിലേക്ക് തന്നെയാണോ ഒരു കുഞ്ഞിന്, 11 മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്? അനുജ, നിലവിൽ വയനാട് ജില്ലയിൽ COVID-19 ബാധിച്ച് 8 പേരാണ് ചികിത്സയിലുള്ളത്. ഈ 8 പേരും നേരിട്ടല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോയമ്പേട് മാർക്കറ്റുമായി ബന്ധമുള്ളവരാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച കുഞ്ഞ്, 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, കഴിഞ്ഞ ദിവസം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച ട്രക്ക് ഡ്രൈവറുടെ മകളുടെ മകനാണ്. 11 മാസം മാത്രമാണ് ഈ കുഞ്ഞിന് പ്രായമുള്ളത്. നേരത്തെ ആരോഗ്യവകുപ്പിനെ ഒരുപക്ഷെ സെക്കൻഡറി കോണ്ടാക്ടിന്റെ ഭാഗമായി കുഞ്ഞിനൊക്കെ രോഗം ബാധിച്ചിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ബന്ധുക്കളുടെ എല്ലാം ശവങ്ങൾ പരിശോധനയ്ക്ക് നൽകിയിരുന്നെങ്കിലും ആദ്യം ഈ കുഞ്ഞിന്റെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടാണ് വന്നത്. പിന്നീട് ഈ കുട്ടി രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് വീണ്ടും ശവം പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഇന്ന് പോസിറ്റീവായി വന്നിട്ടുള്ളത്. എന്തായാലും വലിയൊരു ആശങ്കയിലേക്ക് ജില്ല പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. നിലവിൽ ജില്ലയിലുള്ള എല്ലാ രോഗികളും, അതായത് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ മറ്റ് കുടുംബാംഗങ്ങളുടെ പരിശോധനാ ഫലം വന്നോ നിഖിൽ? ഇനി ഈ ഇന്നലെ ആണ് ട്രക്ക് ഡ്രൈവറുടെ, അതായത് കോയമ്പേട് മാർക്കറ്റിൽ നേരിട്ട് ജോലി ചെയ്തിരുന്ന, അത് സമ്പർക്കമായിരുന്നില്ല, നേരിട്ട് ജോലി ചെയ്തിരുന്ന ആൾക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഇയാളുടെ, ഈ ഡ്രൈവറുടെ
മകളുടെ മകനാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ എല്ലാം ശ്രമങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആദ്യ സാമ്പിൾ ഇതെല്ലാം നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ നമുക്കറിയാം ഇപ്പൊ ഈ കുഞ്ഞിന്റെ അവസ്ഥ തന്നെ, കുഞ്ഞിന്റെ സാഹചര്യം തന്നെ എടുത്തു നോക്കുമ്പോൾ ആദ്യ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നു. സമാന രീതിയിൽ ആയിരിക്കാം വീണ്ടും ശ്രമം പരിശോധനയ്ക്ക് അയച്ച്, അത് വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ നാം ആശങ്കപ്പെടുന്നത് പോലെ അത് പോസിറ്റീവ് ആയി വരിക എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാളെ ലക്കിടിയിൽ, അതായത് വയനാട് അതിർത്തിയായ ലക്കിടിയിൽ വിളിക്കാൻ പോയ വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ട്. ഇവരുടെ ഉൾപ്പെടെ സ്രാവം ഇതിനോടകം തന്നെ പരിശോധനയ്ക്കായി നൽകിയിട്ടുമുണ്ട്. ഈ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച ആളുകൾക്കൊന്നും തന്നെ രോഗലക്ഷണങ്ങൾ ആരും കാണിച്ചിരുന്നില്ല. എന്നാൽ ഈ കുഞ്ഞു മാത്രമാണ് കഴിഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും രോഗം സ്ഥിരീകരിച്ചവരിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നത് ഈ കുഞ്ഞു മാത്രമാണ്. എന്തായാലും എല്ലാവരും ഇപ്പോൾ മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രിയായി ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക കോവിഡ് കെയർ സെന്ററിൽ ചികിത്സയിലാണ്. ഒപ്പം തന്നെ ഇന്നൊരു പുതിയ ഹോട്ട്സ്പോട്ട് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നതും വയനാട്ടിലാണല്ലോ. നിഖിൽ, അതിന്റെ വിവരങ്ങൾ കൂടി. വയനാട് നെന്മേനി പഞ്ചായത്താണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ടാക്കി മാറ്റിയിട്ടുള്ളത്. അവിടെ ഈ ട്രക്ക് ഡ്രൈവർ നെന്മേനി സ്വദേശി, ചീരാൽ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ സമാനമായ ഒരു സൂചന ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള നൽകിയിരുന്നു. ഇതൊരു ഹോട്ട്സ്പോട്ടാക്കി മാറ്റേണ്ടി വരും. കാരണം ഈ ട്രക്ക് ഡ്രൈവർ നാട്ടിലെത്തിയതിനു ശേഷവും ചില ഇടങ്ങളിൽ പോയതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുവരെ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 3 പേരുടെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല. അത് ഇവർ സഞ്ചരിച്ച പാതയെക്കുറിച്ച്, സഞ്ചാരപാതയെക്കുറിച്ച് ഒരു കൃത്യമായ വിവരം ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹോട്ട്സ്പോട്ടാക്കി മാറ്റേണ്ടി വരുമെന്നുള്ള, അല്ലെങ്കിൽ അത്തരം നിബന്ധനകൾ വന്നേക്കും, നിർബന്ധങ്ങൾ വന്നേക്കും എന്നുള്ള സൂചന ഇന്നലെ തന്നെ വയനാട് കളക്ടർ നൽകിയിരുന്നു. എന്തായാലും നെന്മേനി ഇപ്പോൾ ഹോട്ട്സ്പോട്ടാക്കി മാറ്റിയിരിക്കുന്നു. കൃത്യമായ നിയന്ത്രണങ്ങൾ ഇനി അവിടെ വരാനുള്ള സാധ്യതകളുണ്ട്. വയനാടിനെ സംബന്ധിച്ചൊരു വലിയ റിലാക്സാക്ഷനിലൂടെ കടന്നു പോകുന്നതിന് പിന്നാലെയാണ് ഈ കോയമ്പേട് മാർക്കറ്റ് എന്നുള്ളത് ഒരു ഒരു വലിയ ആശങ്കയായി മാറുന്നതും. കോയമ്പേട് മാർക്കറ്റിൽ നിന്നെത്തിയ ആളുകളിലൂടെ വയനാട് ജില്ലയിൽ ഇപ്പോൾ രോഗം പടരുന്നതും, വയനാട് ജില്ലയിൽ ആകെ ഇപ്പോൾ രോഗം പിടിപെട്ട ആളുകളുടെ എണ്ണം 11 മാറുന്നു. അതിൽ 3 പേർ രോഗം ഭേദമായ ആശുപത്രി വിട്ടു. ശരി, വയനാട്ടിൽ സ്ഥിതി വീണ്ടും ഗുരുതരമാകുന്നു എന്ന തരത്തിലേക്കാണ്. കഴിഞ്ഞ ദിവസം കോയമ്പേട് മാർക്കറ്റിൽ നിന്നെത്തിയ ലോറി ഡ്രൈവറുടെ ബന്ധു കൊച്ചുമകന് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 11 പ്രായമുള്ള കുഞ്ഞാണിത്. കുഞ്ഞിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് നിഖിൽ നൽകുന്ന വിവരം. ഒപ്പം ഇന്ന് ഒരു ഹോട്ട്സ്പോട്ട് കൂടി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വയനാട് ജില്ലയിലാണ്. നെന്മേനി എന്ന സ്ഥലമാണ്. ആകെ 34 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. തനേഷ് തമ്പിയിലേക്ക് ഒരിക്കൽ കൂടി. തനേഷ്, ഇപ്പോൾ ആകെ വിദേശത്ത് നിന്ന് വന്നവരുടെ കണക്ക് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി എവിടെയൊക്കെയാണ് ആളുകൾ ഉള്ളത്, ഏതൊക്കെ നിരീക്ഷണ കേന്ദ്രത്തിലാണ് ഉള്ളത്, അതിൻ്റെയൊക്കെ വിവരങ്ങൾ ഉണ്ടാകില്ലേ തനേഷിൻ്റെ പക്കൽ? എവിടെയൊക്കെയാണ്, കേരളത്തിൻ്റെ ഏതാണ്ട് ഒട്ടുമിക്ക ജില്ലകളിലും വിദേശത്തു നിന്ന് വന്ന ആളുകൾ പോയിട്ടുണ്ട്. അവരെല്ലാം സർക്കാരിൻ്റെ ക്വാറന്റൈൻ സംവിധാനങ്ങൾക്ക് കീഴിലാണ്. അതോടൊപ്പം തന്നെ വീടുകളിലേക്കും ഒരു പോയിട്ടുള്ള ആളുകളുണ്ട്. ഏതായാലും കൂടുതൽ ആളുകളും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ക്വാറന്റൈൻ സെന്ററുകളിലാണ് ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ വയനാട്ടിൽ നിന്നുള്ള വാർത്ത നമ്മളിപ്പോൾ കേട്ടതാണ്. കാരണം കോയമ്പേട് മാർക്കറ്റിൽ നിന്ന് വന്ന ഒരു ട്രക്ക് ഡ്രൈവർ അദ്ദേഹത്തോടുള്ള സമ്പർക്കം വഴിയാണ് ആവണം സെക്കൻഡറി കോണ്ടാക്റ്റിലുള്ള ആൾക്കാണ്, ഒരു കൊച്ചുകുഞ്ഞിനാണ് ഇപ്പോൾ രോഗം വന്നതായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ്. എന്തുകൊണ്ടാണ് അതിർത്തികളിൽ കൂടുതൽ ജാഗ്രത വേണം, അല്ലെങ്കിൽ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ വേണം, കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിലുണ്ടായിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ജാഗ്രത എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമേ ഈ രോഗത്തെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കിടയിൽ അവിടെ ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ തോതിലുള്ള വ്യാപനമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് കോവിഡ് 19 ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ്. പക്ഷേ അത് കേരളത്തിൽ വന്ന് അത് മറ്റ് ആളുകളിലേക്ക് പകരുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവരും സ്വയം കരുതിയിരിക്കണം, അല്ലെങ്കിൽ സ്വയം അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. അതിന് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ക്വാറന്റൈനിൽ പോകേണ്ട ആളുകളാണെങ്കിൽ അവർ കൃത്യമായി ക്വാറന്റൈനിൽ പോകാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ സർക്കാർ നിയന്ത്രിത ക്വാറന്റൈൻ സെന്ററുകളിലാണ്. കാരണം അവർക്ക് 7 ക്വാറന്റൈൻ കഴിഞ്ഞ് മാത്രമേ പരിശോധനാ ഫലം വരികയുള്ളൂ. ആ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. ആ ഘട്ടത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കോവിഡ് 19 സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും. ഏതായാലും വളരെ കണിശമായി തന്നെ, അല്ലെങ്കിൽ വളരെ കർശനമായി തന്നെ നിയമങ്ങൾ നിയന്ത്രണങ്ങൾ പിന്തുടരേണ്ട ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് കേരളം ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിർത്തികൾ പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗരൂകരാകണം എന്നുള്ളതാണ്. അതുവഴി കടന്നുവരുന്ന ആളുകൾ കൂടുതൽ സ്വയം നിയന്ത്രണം വരുത്താനും അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനും
തയ്യാറാകണം. സാധാരണഗതിയിൽ ഈ ഓരോ ദിവസവും കണക്ക് പുറത്തു വരുമ്പോൾ രോഗമുക്തി നേടിയവരുടെ ഒരു കണക്ക് അതോടൊപ്പം തന്നെ വരാറുണ്ട്. വലിയൊരു സംഖ്യ തന്നെ ചിലപ്പോൾ അതിൽ ഉണ്ടാകാറുമുണ്ട്. ഇപ്പോൾ ചികിത്സയിൽ 27 പേരാണുള്ളത്. ഇന്ന് ആരും രോഗമുക്തി നേടിയിട്ടില്ല എന്നൊരു വിവരമാണല്ലോ വരുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്? തീർച്ചയായിട്ടും ഇന്ന് സാധാരണ എല്ലാ ദിവസവും ഒരാൾക്കെങ്കിലും രോഗവിമുക്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ ഇന്ന് ആർക്കും തന്നെ രോഗവിമുക്തി ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊരു ആശങ്കപ്പെടേണ്ട കാര്യവുമല്ല. കാരണം കേരളം എത്ര വലിയ എത്ര കൂടുതൽ രോഗികൾക്കിടയിൽ നിന്നാണ് ഇപ്പോൾ ഉള്ള ഒരു 20 അടുത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം അത് 16-ഉം 15-ഉം ഒക്കെ ആയിട്ട് താഴ്ന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആളുകൾ വിദേശത്ത് നിന്നും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ എത്തുന്നതനുസരിച്ച് അതിനകത്ത് വർധനവ് ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും ഇത് ഒരു വലിയ നേട്ടം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. 27 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ആ ഒരു നമ്പറിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ കൂടുതൽ പോസിറ്റീവ് കേസുകൾ വരാൻ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് പുറത്ത് കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് ആ രീതിയിലുള്ള വ്യാപനം പലയിടങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് മഹാനഗരങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കിടയിൽ അത്തരത്തിലുള്ള രോഗസാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ളത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ അതിർത്തിക്ക് ഇപ്പുറത്ത് കൂടുതൽ ആളുകളിലേക്ക് ഇത് പകരാതിരിക്കാൻ സർക്കാർ നിർദ്ദേശിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ ആളുകളും മുന്നോട്ട് പോയാൽ മാത്രമേ കേരളത്തിന് ഈ COVID-19 വരുതിയിൽ നിർത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ഏറെക്കുറെ വരുതിയിലാണ് എന്നുള്ളത് തന്നെയാണ്. മലപ്പുറത്ത് ഇന്ന് ഒരു പ്രവാസിക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കുവൈറ്റിൽ നിന്ന് എത്തിയ ആളാണ്. അഷ്കർ അലി വിശദാംശങ്ങളുമായി. അഷ്കർ, ഇദ്ദേഹം എന്നാണ് കുവൈറ്റിൽ നിന്ന് എത്തിയത്? ഇന്ന് രോഗം സ്ഥിരീകരിച്ച ഒരേ ഒരു പ്രവാസിക്കാണ്, അത് മലപ്പുറം ജില്ലയിലുമാണ്. അനുജ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പാലയങ്കര സ്വദേശിയായ ആൾക്കാണ് രോഗബാധ 9 ഇദ്ദേഹം 9 കുച്ചി വഴി നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നാട്ടിലെത്തിയതാണ് ഇദ്ദേഹം. കുവൈത്തിൽ നിന്നാണ് വന്നത്. 40 ഇദ്ദേഹത്തിന് മറ്റ് ചില രോഗങ്ങൾ കൂടിയുള്ളതിനാൽ അദ്ദേഹത്തെ മറ്റുള്ള ആളുകളുമായി കലരാത്ത വിധത്തിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന് ഇന്ന് നടത്തിയ പരിശോധനയിൽ കോവിഡ് ബാധ സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇദ്ദേഹത്തിന് അധികം ആളുകളുമായി ഒന്നും തന്നെ സമ്പർക്കമുണ്ടായിട്ടില്ല. മാത്രമല്ല നേരത്തെ തന്നെ എയർപോർട്ടിൽ ക്രമീകരണങ്ങൾ ശക്തമായി ഒരുക്കിയതിനാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മറ്റ് ചില രോഗങ്ങൾ കൂടിയുള്ളതിനാൽ ഇദ്ദേഹത്തെ നേരിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ബാക്കി അതുമായി ഇടപഴകിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഒപ്പം സഞ്ചരിച്ച വിമാനത്തിൽ സഞ്ചരിച്ചവരെ അടക്കം ഇപ്പോൾ രോഗപരിശോധനയ്ക്കൊക്കെ അയക്കേണ്ട തരത്തിലേക്ക് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അഷ്കർ? അഞ്ച്, തീർച്ചയായും ഇദ്ദേഹത്തിന്റെ വിമാനവും മിനിസ്റ്റർ ശ്രീ കെ ടി ജലീൽ ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ ടി ജലീൽ, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചതാണ് പ്രവാസികളുടെ മടങ്ങിവരവ് അന്യ സംസ്ഥാനങ്ങളിലുള്ളവരുടെ മടങ്ങിവരവൊക്കെ ആകുമ്പോൾ ഇത്തരത്തിലേക്ക് കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതി സംജാതമാകും, അത് നമ്മൾ ജാഗ്രതയോടെ നേരിടണമെന്ന്. അത്തരത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇന്ന് 7 അതിൽ ഒരു പ്രവാസിയുണ്ട്, മറ്റുള്ളവരൊക്കെ പുറത്തു നിന്ന് വന്നവരാണ് എന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് കൃത്യമായ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി തന്നെയല്ലേ സർക്കാർ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോഴും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളുടെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരും കേരളത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് തുനിഞ്ഞ ഘട്ടത്തിലും ഇങ്ങനെ ഒരു വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും എന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. മനുഷ്യസാധ്യമാകുന്ന എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിരുന്നു. നമ്മളുടെ മനുഷ്യ വിഭവം കൊണ്ട് നേരിടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തെയും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇങ്ങനെ വരുന്നവരെ നമുക്ക് അവരുടെ ആരോഗ്യനില എപ്പോഴും ആരാഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചും നമ്മൾ ആലോചന നടത്തിയിരുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ നമുക്ക് ധാരണയുള്ളത് കൊണ്ട് വ്യക്തമായിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കേരളത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ പാസിന് അപേക്ഷിക്കണം എന്ന് പറഞ്ഞത്. അന്നതിനെ ചില ആളുകൾ വിമർശിച്ചു. സത്യത്തിൽ പാസിന് അപേക്ഷിച്ചാൽ വരാൻ പോകുന്ന ആളുകളുടെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും.
അത് ബന്ധപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്കുമൊക്കെ കൈമാറാൻ കഴിയും. വ്യക്തമായിട്ടുള്ള ഒരു മുന്നൊരുക്കം നമുക്ക് അവരുടെ വരവുമായി ബന്ധപ്പെട്ട് അതത് പ്രദേശങ്ങളിൽ നടത്താനാകും. അങ്ങനെ ധാരണകളോടുകൂടി വളരെ ആസൂത്രണത്തോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ആസൂത്രണങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ നമ്മൾ നടത്തുകയും ചെയ്തിരുന്നു. കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായും രോഗികളുടെ എണ്ണം വർദ്ധിച്ചേക്കാം, വർദ്ധിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. പക്ഷേ വർദ്ധിച്ചാൽ ആ സ്ഥിതിവിശേഷത്തെ നേരിടാനും നമ്മളുടെ സംസ്ഥാനം സജ്ജമാണ്. ശരി, താങ്ക് യു മിനിസ്റ്റർ. ഏതായാലും സംസ്ഥാനം എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നതാണ് മന്ത്രി ശ്രീ കെ ടി ജലീൽ വ്യക്തമാക്കിയത്. ഇന്ന് 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇതിൽ 4 പേർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ്. അവർ 4 പേരും മഹാരാഷ്ട്രയിൽ നിന്നെത്തിയവരാണ്. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലുള്ള ഓരോരുത്തർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ വയനാട് ജില്ലയിൽ ഒരു കുഞ്ഞിനാണ് രോഗം ഉണ്ടായിരിക്കുന്നത്. സമ്പർക്കത്തിലൂടെ മറ്റുള്ളവർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ്. ഇതിൻ്റെ വിശദാംശങ്ങളും ലഭിച്ചു.